ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറെ നാളായല്ലേ. ആ അപ്പൊ എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാനുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ കാര്യം ഓർത്തത്. നിങ്ങൾക്കൊരു കിടിലൻ ഡിഷ് വേണ്ടേ? അപ്പൊ ഞാൻ ഒരു കിടിലൻ ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും പല തരത്തിലുള്ള പുലാവ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബീട്രൂട്ട് പുലാവ്. ഇത് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റാണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. നമ്മൾ ബിരിയാണി അരി വേവിക്കാനായിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ബിരിയാണി അരി തമ്മിൽ ഒട്ടായിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതേ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് രണ്ട് ഏലയ്ക്ക, ഒന്ന് രണ്ട് ചെറിയ കഷ്ണം പട്ട, രണ്ട് ഗ്രാമ്പു, ഒരു ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ കഴുകി കൂത്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. നമുക്കിനി ഇതാ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ അരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുവരെ പുലാവ് ചെയ്ത് നോക്കിയിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ ഇത് ഊറ്റിയെടുക്കാറാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് നല്ലത്, കാരണം നല്ല വിട്ട് വിട്ട് കിടക്കുന്ന റൈസ് കിട്ടും. നമുക്ക് പല ബിരിയാണി അരിയിലും പല തരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവുകളാണ്. അപ്പോൾ നമ്മൾ അല്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്കിത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഊറ്റിയാണ് എടുക്കുന്നത്. അത് തന്നെയാണ് നല്ലതും. അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഊറ്റിയെടുക്കാം. പുലാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായി വെച്ച് ചൂടാക്കി അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പേപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചത് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. നമ്മൾ സവാള വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഓയില് കൂടി അല്ലാതെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ സവാള ഒന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നത്, രണ്ട് നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂന്ന് വെളുത്തുള്ളിയും അതോടൊപ്പം ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ബീട്രൂട്ടിൻ്റെ ആ ഒരു പച്ച രുചിയൊക്കെ മാറ്റി എടുക്കണം. അപ്പം നമ്മൾ അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഈ ബീട്രൂട്ടൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ ബീട്രൂട്ടിൻ്റെ റെഡ്ഡിഷ് കളറൊക്കെ ഈ റൈസിലൊന്ന് പിടിക്കണം. കളർ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് വേവിക്കേണ്ടത്. ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം തോന്നി. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായതെല്ലാം ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില കൂടി വിതറാം. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ബീട്രൂട്ട് പുലാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പുലാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. സൂപ്പർ ആയിട്ടുണ്ട്. പാകത്തിന് ഉപ്പുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം കമൻ്റ് ആയിട്ടിടുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ കിടിലൻ വിഭവമായിട്ട് ഞാൻ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.